ആ തന്നിരിക്കുന്നതിൽ എവിടെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കാണല്ലേ ഇന്ത്യൻ മഹാസമുദ്രത്തിന് വടക്കായിരിക്കും നമ്മളെന്താ പറയുക സ്ഥാനം എന്ന് പറയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഇന്ത്യയുടെ 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 തെക്ക് ഭാഗത്ത് എന്താണ് ഇന്ത്യയുടെ ഇന്ത്യ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഏഷ്യയുടെ ഒരു ഒരു പോർഷനാണല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടപ്പുണ്ട് അത് എങ്ങനെ എങ്ങനെയൊക്കെ പൊക്കോട്ടെ ഇപ്പോൾ ഭയങ്കര കിടപ്പുണ്ട് ഇപ്പോൾ ഏഷ്യ എന്ന് പറയുന്ന ഏരിയ ഇതാണെന്ന് വിചാരിക്കുക റഫായിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ അവിടുത്തെ ഈ ഭാഗത്ത് വരുന്ന സമുദ്രമാണേത് ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാ സമുദ്രം അപ്പം നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഏഷ്യാവൻഗ്രയുടെ ഭാഗമാണല്ലേ അപ്പം ഏഷ്യാവൻഗ്രയുടെ ഭാഗമായ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് എന്തുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് സോറി ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് എന്തുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ വടക്ക് ഭാഗത്തായിരിക്കും ആരി നമ്മുടെ ഏഷ്യയും അല്ലെങ്കിൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഭാഗം ക്ലിയർ അല്ലേ ഓക്കെ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയുള്ള മറ്റ് ചില ഭൂഖണ്ഡങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടേക്കാം നമ്മുടെ ഏഷ്യയോട് ചേർന്ന് തന്നെ ഈ ഒരു പീസിനോട് ചേർന്ന് തന്നെ ഏതാണ്ട് ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഏതാ ഏഷ്യയോട് ചേർന്ന് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന ഭൂഖണ്ഡം ഒന്ന് പറഞ്ഞേക്ക ഏഷ്യയോട് ചേർന്ന് തന്നെ കാണപ്പെടുന്ന ഒരു ഭൂഖണ്ഡമുണ്ട് കൊണ്ടും പറയാമോ ഏതായിരിക്കും പറയാം ഏതാണതെ യൂറോപ്പ് അല്ലേ യൂറോപ്പാണ് ഇതേതാണ് ഇത് യൂറോപ്പാണ് ഓക്കെ യൂറോപ്പിന് ശേഷം എന്താ ഇവിടെ താഴത്ത് ഇവിടെ ചെറിയൊരു ഒരു കടലിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പുണ്ട് അതിന് ശേഷം താഴത്തേക്ക് മാറാതി ഇവിടെ ഒരു ഒരു ഭൂഖണ്ഡം അല്ലേ ഇവിടെ ഒരു ഭൂഖണ്ഡം ഉണ്ട് ഏതാണ് ഭൂഖണ്ഡം എന്ന് പറഞ്ഞ് യൂറോപ്പിൻ്റെ താഴത്തേക്ക് മാറി ശരിക്കും പറഞ്ഞാൽ ഇവിടെയും കണക്ഷൻ ഉണ്ട് അല്ലേ ഇവിടെയും ഇവർക്കിടയിലൊക്കെ എന്തുണ്ട് ഇങ്ങനെ കണക്ഷനൊക്കെ ഉണ്ട് ഇങ്ങോട്ട് അതാ ഇങ്ങോട്ടൊക്കെ കണക്ഷൻ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഒറ്റ യൂണിറ്റ് ആയിട്ടൊക്കെയാണ് വരുന്നത് എന്നാൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ അതിന് ഉണ്ട് അപ്പോൾ ഈ ഭൂഖണ്ട ഏതാണ് ഇത് ആഫ്രിക്ക ഇതാണ് ആഫ്രിക്ക മലയാളത്തിൽ തന്നെ എഴുതി പോകുക അല്ലേ കിട്ടിയോ അപ്പോൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് നമുക്ക് മൂന്ന് പേര് പഠിക്കാനുണ്ട് ഏഷ്യയാണ് ഏഷ്യയിൽ നിന്ന് നേരെ കയറി നമ്മൾ അങ്ങ് മേളോട്ട് പോയി കഴിഞ്ഞാൽ തണുപ്പുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ആരായിരിക്കും യൂറോപ്പിലേക്കായിരിക്കും ചിലക അവിടെ നേരെ താഴത്തേക്ക് കയറുക ഈ ഭാഗത്തേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് കൺട്രീസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈജിപ്റ്റ് വഴി നമുക്ക് എങ്ങോട്ട് കയറാം നമ്മുടെ ആഫ്രിക്കയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും ക്ലിയർ അല്ലേ അത് രണ്ടും ഒക്കെയാണല്ലോ ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ അടുത്തത് നമുക്ക് താ ഈ ഭാഗത്തേക്ക് മാറി ഇങ്ങേ ഇങ്ങന വശത്ത് താഴത്തേക്ക് മാറി ഇവിടെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ കുറേ ചെറിയ ചെറിയ ദീപസമൂഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇൻഡോനേഷ്യ അതുപോലുള്ള ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറിതാ ചെറിയൊരു ചെറിയൊരു ഒരു 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 സംഗതി ഇവിടെ കിടപ്പുണ്ട് പറയാമോ ഏതാണുള്ളത് ഇത് ഏതാണ് സംഭവം ഏത് ഭൂഖണ്ഡമാണ് അവിടെയും അതിനോട് ചേർന്ന് വേറെയും കുറച്ച് ദ്വീപുകളൊക്കെ ഉണ്ട് ഏതാണ് സംഭവം ഒന്ന് പറഞ്ഞേ അതെ അത് ഓസ്ട്രേലിയ ആണ് ഏതാണ് ഓസ്ട്രേലിയ ആണ് ഓസ്ട്രേലിയ ക്ലിയർ അല്ലേ ഓക്കെ അപ്പോൾ നോക്കിയേ ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഇതിനിടയ്ക്ക് നമ്മൾ ആരെ ലോക്ക് ചെയ്തു ഇതിനിടക്ക് എന്ത് വരുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ ഓഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ചുറ്റിലും കിടക്കുന്ന ആളുകളെ എന്ന് പരിചയപ്പെട്ടു വെച്ചേക്കണം ആരുണ്ട് ആഫ്രിക്കയുണ്ട് ഏഷ്യയുണ്ട് ഓസ്ട്രേലിയ ഉണ്ട് ഇനി ഇവിടെ നേരെ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മറ്റൊരു സമുദ്രത്തിലേക്ക് വരുന്നുണ്ട് സദയൺ ഓഷൻ എന്ന് പറയുന്ന ഒരു സമുദ്രം വരുന്നുണ്ട് അത് കഴിഞ്ഞ് താഴത്ത് താണ്ട് ഈ ഭാഗത്തായിട്ട് മറ്റൊരു ഭൂഖണ്ഡമുണ്ട് ഏതാ പറയാമോ ഇത്രയും വലുപ്പമൊന്നും ഇല്ല കേട്ടോ ഏതാണ് താഴത്ത് വരുന്ന ഭൂഖണ്ഡം ഏതാ താഴത്ത് വരുന്ന ഭൂഖണ്ഡം ഒന്ന് പറഞ്ഞേ താഴത്ത് വരുന്ന ഭൂഖണ്ഡം ഏതാ അതേതാണ് അന്റാർട്ടിക്ക അല്ലേ വൺ സെക്കൻഡ് അന്റാർട്ടിക്ക താഴത്തു വരുന്ന പൂക്കൊണ്ട് ഏതാണ് അന്റാർട്ടിക്ക അപ്പോൾ അന്റാർട്ടിക്ക താഴത്തുണ്ട് കേട്ടോ ഓർത്ത് വെച്ചേക്കണേ അന്റാർട്ടിക്ക അന്റാർട്ടിക്ക ഇവിടെ ഉണ്ട് താഴത്തുണ്ടെന്ന് ഓർത്ത് വെച്ചേക്കണം ഓക്കെ അപ്പോൾ അന്റാർട്ടിക്ക ആഫ്രിക്ക ഏഷ്യ ഓസ്ട്രേലിയ ഇതിൻ്റെയൊക്കെ ഇടക്ക് എന്തുണ്ട് ഇന്ത്യൻ മഹാസമുദ്രമുണ്ട് ഇന്ത്യൻ മഹാസമുദ്രം കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു സദേൺ ഓഷൻ ഉണ്ട് കേട്ടോ ഓഷൻ ഉണ്ട് ഈ ഭാഗത്ത് ഒരു സതേൺ ഉണ്ട് കേട്ടോ ഓക്കെ പോട്ടെ ഇനി നമുക്ക് ഇങ്ങോട്ട് വരാം യൂറോപ്പിനും ആഫ്രിക്കും ഇപ്പുറത്ത് ഈ ഭാഗത്ത് ഇവിടെ കാണുന്ന സമുദ്രവേതാണെന്ന് പറഞ്ഞു ഇവിടെയുള്ള സമുദ്രം സമുദ്രമേതാണ് സമുദ്രം ഏതാണ് ഇവിടെ ഏതാണ് സമുദ്രമല്ലേ പറയാമോ ഈ ഭാഗത്തുള്ള സമുദ്രവേദന വേദം പറഞ്ഞു ആ അതാണ് ഏത് അറ്റ്ലാന്റിക് സമുദ്രം അല്ലേ ഏതാണ് അറ്റ്ലാന്റിക് സമുദ്രം ഈ ഭാഗത്തുള്ള സമുദ്രം ഏതാണെന്ന് വെച്ചാൽ ആ അറ്റ്ലാന്റിക്ക് അറ്റ്ലാന്റിക് സമുദ്രം ആ അറ്റ്ലാന്റിക് സമുദ്രം നീന്തി നമ്മൾ ഇപ്പുറത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് നീന്തി കയറി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഭൂഖണ്ഡങ്ങളുണ്ടല്ലേ ഒരെണ്ണം മേളിൽ താ ഇങ്ങനെ കിടക്കുന്നു മറ്റൊരെ എന്താ ചെറിയൊരു കണക്ഷൻ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുന്നു ഓക്കെ ഏതൊക്കെയാണ് മേലുള്ള ഏതാ മേളിലുള്ള ഏതാ മേളിലുള്ള ഏതാ മേളിലുള്ള ഏതാ മേളിലുള്ള നോർത്ത് അമേരിക്ക ആണല്ലേ വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക താഴെയുള്ളത് തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ഉണ്ട് തെക്കേ അമേരിക്ക അപ്പോൾ നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക രണ്ടും കിട്ടിയല്ലോ ഇപ്പോൾ ഭൂഖണ്ഡങ്ങൾ എത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഭൂഖണ്ഡങ്ങളായിട്ടുണ്ട് സമുദ്രം എത്ര ആയി ഒന്ന് രണ്ട് മൂന്ന് അണത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ ഇനിയുണ്ടോ സമുദ്രങ്ങൾ വല്ലോ ഇനി സമുദ്രങ്ങൾ വല്ലതും ഉണ്ടോ ഇവിടെ നിങ്ങോട്ടൊരു സമുദ്രമുണ്ടോ അല്ലേ ഇവിടെ നിങ്ങോട്ടൊരു സമുദ്രമുണ്ട് അത് തന്നെയാണ് കറങ്ങി ഇപ്പുറത്തും വരുന്നത് ഏതാണ് പറഞ്ഞത് സമുദ്രം ഏതാ ഉള്ളേ പറ അതേതാണ് പസഫിക് സമുദ്രം അല്ലേ പസഫിക് സമുദ്രം ഈ ഭാഗത്ത് വരുന്ന സമുദ്രം ഏതാണ് പസഫിക്ക് പസഫിക്ക് ഇത് തന്നെയാണ് കറങ്ങി അപ്പുറത്തും വരുന്നത് അത് ഏത് തന്നെ പസഫിക് പസഫിക് സമുദ്രം കിട്ടിയോ ക്ലിയർ അല്ലേ പിന്നെ നമ്മുടെ ഈ യൂറോപ്പും കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ടൊരു സമുദ്രം അല്ലേ അതിനെവിടേക്ക് വരെ എന്താ യൂറോപ്പ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ അമേരിക്ക അവിടൊക്കെ അമേരിക്ക യൂറോപ്പ് ഉള്ള ഏഷ്യ ഉള്ള ഭാഗത്തിൻ്റെ ഒക്കെ ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു സമുദ്രം ഏതാണ് അതാണ് ആർട്ടിക് സമുദ്രം ഏതാണ് അത് ആർട്ടിക്ക സമുദ്രം ആർട്ടിക്ക സമുദ്രം കിട്ടിയോടോ ക്ലിയർ അല്ലേ അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിരുന്നു നിങ്ങൾക്ക് വിചാരിക്കുന്നു ഏതൊക്കെ ഭൂഖണ്ഡം ഏതൊക്കെയാണ് സമുദ്രം ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഭൂഖണ്ഡങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന അക്ഷരാംശ രേഖകളെ പറ്റിയൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ട അതിലേക്ക് അനിപ്പോൾ പോകുന്നില്ല കേട്ടോ അതിലേക്ക് അനു പോകുന്നില്ല അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പറ്റുമെങ്കിൽ ഇന്ന് ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് മനസ്സിൽ എത്തിയൊന്ന് ഒന്ന് വരച്ചെടുക്കാൻ പറ്റുമോ നോക്കാം നിങ്ങൾ ചുമ്മാ ഒന്ന് വരയ്ക്കി ഒരു ചുമ്മാ ഒരു ത്രികോണം ചതിരോ കിട്ടാൽ മതി ചുമ്മാ ഒരു വട്ടമൊക്കെ വരച്ചാൽ മതി കണ്ടില്ല ഇത്ര കണ്ട് ഇത്ര വൃത്തിക്കൊന്നും വരയ്ക്കണമൊന്നൊരു നിർബന്ധമില്ല കേട്ടോ ഇത്ര കൃത്യമായിട്ട് അളന്നെടുത്ത് കൃത്യമായിട്ട് വരയ്ക്കണമെന്നൊരു നിർബന്ധമില്ല ചുമ്മാ റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ കുഴപ്പമില്ല ഓക്കെ ക്ലിയർ അല്ലേ